welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. അപ്പം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് ഈ ചലഞ്ച് ചെയ്യാൻ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ. കാരണം ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. എന്ത് ചലഞ്ച് വീഡിയോ വെക്കുകയാണെങ്കിലും ഞാൻ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് വെക്കില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിറയെ കൂട്ടി വെച്ച് അത് കഴിക്കണം, അത് ചെയ്യണം സംഭവം ചെയ്യാറ് എപ്പോഴും. അപ്പം കമൻറ്റ് ബോക്സിലും കുറേ പേര് പറഞ്ഞു ഈ ചലഞ്ച് ചെയ്യുന്നൊക്കെ. സോ ഇന്നിപ്പോൾ മഴയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ മഴ ഇത്തിരി കുറഞ്ഞു. ഞങ്ങൾ രണ്ട് മൂന്ന് ഷോട്ട് എടുക്കാൻ തുടങ്ങി, അപ്പം മഴ ഇത്തിരി കുറഞ്ഞു. പക്ഷെ നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാണ് താങ്ക് ഗോഡ്, കാരണം ഇന്നത്തെ കണ്ടൻറ്റും മഴയും നല്ല പൊളി റിലേഷനാണ്. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച്. അപ്പം ആലോചിച്ചൊക്കെ നല്ല തണുപ്പുള്ള മഴ, നല്ല തണുപ്പുള്ള ഐസ്ക്രീം, എന്ത് രസമാണ്, മൊത്തത്തിൽ തണുപ്പ്, ഓ മൈ ഗോഡ് കുളിര്. ആ അപ്പോൾ ഐസ്ക്രീമിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അച്ഛനോട് ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ബൾക്കായിട്ട് കിട്ടുന്ന അവിടെ പോയിട്ട് ഐസ്ക്രീം നോക്കിയപ്പം അവിടെ 4 ലിറ്ററിൻ്റെ കണ്ടത്. അപ്പം അച്ഛൻ ചോദിച്ചു 4 ലിറ്റർ പോലെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, 4 ലിറ്റർ ആണെങ്കിൽ ചലഞ്ച് കഴിഞ്ഞാലും ബാക്കി കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പം നമുക്ക് മുന്നേ നമ്മൾ ഐസ്ക്രീം പെട്ടി വാങ്ങൂലേ, ആ ഐസ്ക്രീം പെട്ടിക്കകത്ത് ഇനി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ 4 കിലോന് നമുക്ക് 1 ലിറ്ററാക്കി ബാക്കി 2 ലിറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് പിന്നെ കഴിക്കാം. സോ നമുക്കിപ്പം വേഗം പോയിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ദാറ്റ്സ് എ ഫസ്റ്റ് ടാസ്ക്. അപ്പം ഐസ്ക്രീം ഒക്കെ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു, ഇവിടെയൊക്കെ ചെയറും ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് ആ പെട്ടി മിൽമൻ്റെ ആയിരുന്നു, അപ്പം ഞാൻ പറയും എനിക്ക് മിൽമൻ്റെ പെട്ടി വേണം. ഇവളെ ഏതോ മെറി പോയിൻ്റോ അങ്ങനെ എന്തോ എടുത്തു. അപ്പം ചലഞ്ചിന് ടൈമ് വെക്കണം, അത് നമ്മൾ എപ്പോഴും മറക്കണ കാര്യമാണ്. സോ ഞാനിപ്പോൾ പോയിട്ട് ഫോൺ എടുത്ത് ടൈമർ വെക്കാം. നമുക്ക് 10 മിനിറ്റ്സ് ആണ് നമ്മൾ ടൈം വെക്കാൻ പോകുന്നത്. സോ ഞാൻ വേഗം എൻ്റെ ഫോൺ എടുത്തിട്ട് ദേവം ഹലോ. അപ്പം നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ 10 മിനിറ്റ്സ് 10 സെക്കൻഡ്സ് ആട്ടോ വെച്ച്, കാരണം നമ്മൾ ഫോൺ അവിടെ വെച്ചാകുമ്പോഴേക്കും ഒരു 10 സെക്കൻഡ് എന്തായാലും ആവുമല്ലോ. സോ നമ്മളൊരു 10 മിനിറ്റ്സ് 10 സെക്കൻഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഐ എം വെരി മച്ച് എക്സൈറ്റഡ് യു നോ. ഈ തൂമയോ വല്ലതും പറ വെള്ളം വരണം വേഗം. ആ വെള്ളം അവൾക്ക് മെൽറ്റായി ഇഷ്ടമാണ്, എനിക്കാണെങ്കിൽ വെള്ളം പോലെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ടൈമർ ഇവിടെ വെക്കും കേട്ടോ, നിങ്ങൾ കാണണ്ട, ഞാൻ പുറത്ത് വെക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തു, 3 2 1 സ്റ്റാർട്ട്. ഇത് ഭയങ്കര തണുപ്പായതുകൊണ്ടല്ലേ മറ്റേ ന്യൂഡിൽസും ഡയറി മിൽക്കൊന്നും കഴിക്കാമല്ലോ. ഇപ്പം എൻ്റെ നാക്ക് ഒരു ഫ്രീസായിട്ട് നിൽക്കുകയാണ്, മൊത്തം കഴിച്ചതിന് എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. മഴയുണ്ടല്ലോ, മഴയുണ്ട്, ഓ മഴ തണുപ്പ് മൊത്തത്തിൽ വാവ്. ഞങ്ങൾ അയ്യോ ടൈം പോകും, ഞാൻ കഴിക്കട്ടെ ചലഞ്ച്. ചൂടാറ്റ നീയല്ലേ പറഞ്ഞത് ഭയങ്കര നല്ല ചലഞ്ചാണ് എളുപ്പമാണ്. തണുപ്പായതുകൊണ്ട് തോന്നിയാല് കഴിക്കാൻ പറ്റുന്നത് ചുണ്ടൊക്കെ ഇങ്ങനെ ആയി. എന്താ പറയാ, നിങ്ങൾക്ക് അറിഞ്ഞാൽ എന്തോ ആയി. എന്താ കാണിക്കുന്നത്? തങ്കു സ്പെഷ്യൽ ഐസ്ക്രീം. എനിക്ക് ഇങ്ങനെ ചെയ്താലാണ് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടം, ഇങ്ങനെ ഷെയ്ക്ക് പോലെ കുടിക്കാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കണേ. എന്തേ ഷെയ്ക്ക് ആയില്ലേ? ഷെയ്ക്ക് ആയില്ലേ? എന്ത് ഷെയ്ക്ക്? ഒരു മിനി ഷെയ്ക്ക് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചിട്ട് തരട്ടെ. ആ
അല്ലെങ്കിൽ വിഴുങ്ങലി. ഇവിടെ അടുത്ത് സംസാരിക്കുമ്പോൾ പല്ലി തട്ടി പല്ലി പൊളിച്ചു. ഞാൻ വേണേ ഇട്ടരാം. വേണ്ട. ഐസ്ക്രീം ഉണ്ട്, ഛർദ്ദിക്കുന്നു. പോകാൻ നോക്കൂ. ഓ, എന്റെ വാട്ടേ പുക. എന്റെ ലിപ്സ്റ്റിക് ഒക്കെ നീ തിന്നു. എന്റെ ലിപ്സ്റ്റിക് ഞാൻ തിന്നു ഗൈസ്. ഓ മൈ ഗോഡ്. നിന്റെയോ? എന്റെ ഞാൻ അറിയാത്ത കളർ ഇട്ട്. നിന്റെ പകുതി പോയി, പകുതി ഉണ്ട്. എന്റെ ലിപ്സ്റ്റിക് ഞാൻ പകുതി തിന്നു. പിന്നെ ഇങ്ങനെ ഇമാതിരി നിന്ന ഏത് ലിപ്സ്റ്റിക്ക പോവാത്ത്? നല്ല ചന്തുണ്ട്, ഡബിൾ ഷെയ്ഡ് പോലെ ഉണ്ട്. പിന്നൊരു സമാധാനം എന്ന് പറയുന്നത്, മഴ ഐസ്ക്രീം ഒക്കെ കഴിച്ച പോലെ പനിയും ജലദോഷം വന്നാലും പൂജ ലീവ് ആയതുകൊണ്ട് ക്ലാസ് വല്ല എക്സാം പോലും ഒന്നുമില്ല ഗൈസ്. നമ്മൾക്ക് എക്സാമാണ് പൂജ ഹോളിഡേസ് കഴിഞ്ഞ്. എന്റെ എക്സാം ഇന്നത്തോടെ തീർന്നു. എങ്ങനെ തിന്നണ? ഞാൻ നോക്ക് സൈഡിൽ നിന്ന് എടുക്കണത്. നമുക്ക് കാണിച്ചു തരാം. എന്റെ ഐസ് കട്ട് ആയി. ഐസ്ക്രീം ഒരു മടുപ്പ് വരുന്നുണ്ടോന്നൊരു ചെറിയൊരു ഡൗട്ട്. തണുക്കണു. തണുക്ക് മഴയും ഐസ്ക്രീമും. എനിക്ക് ഇതേ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ കഴിക്കണ്ട്. ഇതന്നെ മടുപ്പ് വന്ന എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇഷ്ടമല്ലാത്തല്ലേ. ചാവണ്ട ചാവണ്ടെന്ന് കൈക്കടുക്കണപ്പൊന്നി. ഞാൻ കോഴി അതിൽ ഇട്ട് തരും. വേണ്ട. ഞാൻ ഐസ്ക്രീം വയ്ക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും പരാതിയാണ്, ഒരുപാട് തടി ഒരുപാട് തടി കൊണ്ട് ഞാൻ കൊടുക്കാത്തേന്. ഇപ്പം ഒരു പൊട്ട് മുഴുവൻ തന്നല്ലേ. കഴുത്ത എനിക്ക് എടുക്കാൻ വയ്യാത്തോണ്ട്. കഴുത്ത കഴുത്ത എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് തണുക്കണു. എനിക്ക് തൊണ്ട എന്തോ പോലെ ആവണോ. ഇതാണെങ്കിൽ ഒരു പൊട്ട സാധനം മടിയിൽ കൂടെ ഒക്കെ പോണ്. പിന്നെ അതാ തണുപ്പല്ലേ. Guys, 2 minutes, 40 seconds more. ആ കഴിക്കി. കയ്യൊക്കെ നിങ്ങൾ ടൈം പറയാനല്ല. എനിക്ക് തണുക്കുണ്ടല്ലെങ്കിൽ ഞാൻ അമ്മ ഞാൻ മുഖത്ത് വയ്ക്കും. നിന്നെ പോലെ ഞാൻ വീട്ടിലില്ല പറയാണ്. ഞാൻ താലിക്കോട് കൂട്ടും. ഇത് തിന്നാനാണ്. ഉള്ളി നീ മുടിയിലൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്താ കളഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നടി കത്തിയിട്ടുണ്ടായിരുന്നില്ല അമ്മ. നീ തണുക്കണോ. ഓയ്, ടൈം പോവാൻ വേണ്ടി വരുന്ന കാണിച്ച ടൈമും പോണില്ല. ദുരന്തം. സമാധാനത്തോടെ തിന്നാ. ഞാൻ ഈ ടോപ്പ് ഇപ്പൊ തിരുമ്പാൻ ഇടണം. ഇനി അങ്ങനെ കാണിക്കാനില്ല അമ്മ. എത്ര ജീൻസിലാവും പറഞ്ഞ് ഞാൻ അമ്മ എത്ര ആയി നോക്കട്ടെ. നേരത്തെ 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 ഞാൻ അമ്മന്റെ അടുത്ത് ഞാൻ നേരത്തെ അമ്മ അടുത്ത് ഇങ്ങനെ വെച്ച എടുക്ക പറഞ്ഞേ. അത് പറഞ്ഞ ഞാൻ ഇങ്ങനെ വെച്ചപ്പോ അമ്മ വന്നിട്ട് നിന്നെ പേടിച്ചിട്ടാണ്. അപ്പൊ ഞാൻ എരിവ് നിന്നെക്കാളും കുറച്ച് കഴിച്ചു. പക്ഷെ എനിക്ക് മധുരം പറ്റുന്നില്ല. മാംഗോ ബാറും സ്ട്രോബെറി ബാറും ഒക്കെ ഞാൻ പിന്നെയും കഴിക്കുമായിരുന്നു. സ്പീഡിൽ കഴിക്കും. നീ കഴിക്കുമ്പോഴേക്കും ഞാൻ കഴിച്ചു തരില്ലേ. ഇതെനിക്ക് പറ്റുന്നില്ല. ഞാൻ എനിക്ക് തരുന്നില്ല എന്നേ. സത്യം പറഞ്ഞ എനിക്ക് മതിയായി.
ടൈം തീരണം, അതിൻ്റെ കുറ്റിയേ എനിക്ക് വയ്യ, അതാണ് കാര്യം. 20 seconds ഫോട്ടോ എടുക്കണം. ടീനെ കാണിക്കമ്മാ എടുക്കട്ടെ, ഞാൻ ചിരിക്കാം. ഞങ്ങൾ ഫോട്ടോ എടുക്കാം. ടീനെ കാണിക്കമ്മ. അപ്പൊ ടീയെ പുതിയ ക്യാമറ അയച്ചപ്പോ ഞങ്ങൾ ഫോട്ടോ എടുക്കായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. ഓക്കേ, അങ്ങനെ നമ്മുടെ ടൈം തീർന്നു. ഇനി അമുത്തി വെക്കേ. നീ അമുത്തണ്ട. ആ ഞാനും അമുത്തും. നമുക്കിനി ഓ മൈ ഗോഡ്, അങ്ങനെ 1.5 ലിറ്ററോളം കഴിച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ വന്നിരിക്കുന്ന ഈ സാധനം ടോട്ടൽ ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്കിപ്പോ എങ്ങനെ കറക്റ്റ്, ഞാൻ ശരിക്കും ജയിച്ചു. അതിപ്പോ എങ്ങനെ കാണിച്ചു തരാ? ഇതിപ്പോ ഇത്ര ഇല്ലുള്ളത് എന്റെ തമ്പിന്റെ ഇത്ര ഇവിടെ. അപ്പൊ ഞാൻ ടീയ പറ ആരാണ് ടീയ ജയിച്ച്? ഞാൻ ടീയിൽ നിന്ന് പൊക്കട്ടെ. ഇതാണ് എന്റെ അനിയത്തി ടീയ. ടീയാന്ന് വെച്ചാൽ ടീയ സത്യം മാത്രമേ. എവിടെ ടീയ? ഞാനും ചേച്ചിയും കഴിച്ചതിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു ടീയെ പ്രഖ്യാപിച്ചു. സോ നമ്മൾ വിചാരിച്ചു എന്തായാലും കൈയിട്ട് വാരിയല്ലേ ഇനിയാത്ത, ഇനി അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് എന്തിനാ പറഞ്ഞിട്ട് നമ്മൾ ടീയനെയും ചിക്കുവിനെയും കൊണ്ട് കഴിപ്പിക്കാൻ പോവാണ്. അപ്പൊ ടീ ഒന്ന് പുട്ടിയടിച്ചൊന്ന് റെഡിയാവാൻ പോയി. ചിക്കു അവിടെ ഉണ്ട്. ചിക്കോ ഹായ്. അപ്പോ ചിക്കു, ചിക്കുവിന് ഇത് ഏതാ ഉണ്ട്? ഇത് വേണോ? ഇത് വേണോ? എന്റേത് ഞാൻ ഇത്തിരി ഷെയ്ക്ക് പോലെ കുഴമ്പാക്കിയതുകൊണ്ട് അവനത് ഇഷ്ടമായില്ല. സോ ചിക്കു ഇവിടെ ഇരുന്നോ. ഇരുന്നോ ചാരിക്ക്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ടീയെ വരുമ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവർക്ക് നമുക്കൊരു 5 മിനിറ്റ്സിന്റെ അടുത്തെല്ലാം കൊടുക്കാം, അത്ര മതി. ഞാൻ ചിക്കു അവൻ കൈയിട്ട് നക്കുകയാണ്. ഇനി കുറച്ച് അവന് ഇപ്പൊ ഈ നക്കണതേ ഉള്ളൂ, കഴിച്ചതിന് പിന്നെ അവൻ നക്കൂല. സോ നമുക്ക് ടീയക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടീയും ചിക്കുവാണ് കഴിക്കാൻ പോണത്. അപ്പൊ ചിക്കുവിന് മൈക്ക് വെച്ചോണ്ട് ഞാൻ ഈ ഇടയിൽ കൂടെ ഒന്ന് സംസാരിക്കണം. അപ്പൊ ഇവരാണ് കോമ്പറ്റീഷൻ, സിബ്ലിങ്സ് തമ്മിലുള്ള മാച്ച് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ടീയക്ക് ഇതും ചിക്കുവിന് ഇതുമാണ്. ഇവർക്ക് ടൈം നമ്മൾ 5 മിനിറ്റ്സ് ആട്ടോ വെക്കണത്. അപ്പൊ 5 മിനിറ്റ്സ് ഇവർ എന്താവും നോക്കാം. സോ ചിക്കുനെ വായി തുറക്കാൻ ഞാൻ തോന്നണില്ലോ. അറ്റത്തും കൂടെ ഒക്കെ പോണം കൊണ്ട് എടുക്കുന്നത്. കോമ്പറ്റീഷൻ ആണ്, ടീയെ തോപ്പിക്കണം. ഗിഫ്റ്റ് ഒക്കെ കിട്ടും ജയിച്ച. എനിക്ക് വാഴ്ത്താം ശരി. ഗിഫ്റ്റ് കിട്ടും, കഴിച്ചോ. ത്രീ വരെ, ഇപ്പൊ അതില് 3 ആവും. അപ്പൊ നീ ഐസ്ക്രീം കഴിച്ച് നീ ജയിക്ക്. ചിക്കുന് മതിയാ? ഓക്കെ, അപ്പൊ ടീയക്ക് വേണേ കഴിക്കാ. ഞാൻ ടീയ കഴിക്കുക.
വയറ് പിടിക്കല്ലേ അങ്ങനെ പറയില്ല അപ്പം നമ്മുടെ ടിയന്റെയും ചിക്കുന്റെയും സംഗതി കഴിഞ്ഞു. എനിക്കിത് കാണുമ്പോ ചിക്കു ജയിച്ച പോലെയാ തോന്നുന്നത്. നോക്കട്ടെ, അത് ടിയന്റെ മെൽറ്റ് ആയതുകൊണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടീ ആ ഇതൊന്ന് അമത്തി പിടിക്ക്, മറ്റേത് അമത്തി പിടിക്ക് പോണേ, അത് അമത്തി പിടിക്കുന്ന് ആര് ജയിച്ച്? ഓക്കേ, അദ്വിക് നമ്മുടെ ചിക്കു ആണ് അപ്പൊ ഗെയിമില് ജയിച്ചത്. ചിക്കുവിന് ഞാൻ വലിയ വലിയ വായു കൊടുത്തോണ്ടായിരിക്കും. ടീയത്തി സെഡായി പാവം. ഞാൻ ജയിച്ച സെക്കൻഡ് കളിത്തെ രണ്ടാളിൽ ആര് ജയിച്ചെന്ന് അറിയട്ടോ. അത് ഒരാളുടെ ഭയങ്കര ഷെയ്ക്ക് പോലെയും മറ്റേയാളുടെ ഭയങ്കര കട്ടയായിട്ടോ നിക്കണം. അതുകൊണ്ട് ഇനി അറിയണില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ ചിക്കു ആണ്, പക്ഷെ ടീയെ കുറേ കഴിക്കണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ 92K സബ്സ്ക്രൈബേഴ്സ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 92K ആയിരുന്നു, അതുകൊണ്ടാട്ടാ വീഡിയോ എടുക്കുമ്പോൾ 92K ആണ്, അതാ അങ്ങനെ പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തിടെ ഞാൻ പെട്ടെന്നല്ലേ എപ്പോഴെങ്കിലൊക്കെ വരും. സോ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.